എല്ലാ കൂട്ടുകാർക്കും റാങ്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT ക്ലാസ് 10 പത്താം ക്ലാസ്സിലെ ബയോളജി 2 ചാപ്റ്ററാണ് നോക്കുവാൻ ഉദ്ദേശിക്കുന്നത്. 2 ചാപ്റ്ററിൻ്റെ പേര് അറിവിൻ്റെ വാതായനങ്ങൾ എന്ന SCERT ടെക്സ്റ്റ് ബുക്കിലെ 10 വരെ ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. ഇതിൽ നിന്നും ഉറപ്പായി നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഏത് PSC എക്സാമിന് പോകുമ്പോഴും ഇത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളായത് ക്ലാസ്സിലോട്ട് കടക്കാം. നേത്രകടോരം, കണ്ണിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്നതിൽ ആദ്യമായിട്ട് കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് ആദ്യം പ്രതിപാദിക്കുന്നത്. നേത്രകടോരം, നേത്രകടോരം എന്ന് പറയുന്നത് തലയോട്ടയിലെ കുഴികളാണ്. നേത്രകടോരം എന്ന് പറയുന്നത് അതായത് കണ്ണുകൾ ഉറപ്പിച്ച് നിർത്തുന്ന ആ കുഴികളുണ്ടല്ലോ, 2 അതാണ് നേത്രകടോരം എന്ന് വിളിക്കുന്നത്. ബാഹ്യ കൺപേശികൾ എന്ന് പറയുന്നത് കണ്ണുകളെ നേത്രകടോരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതാണ്. ബാഹ്യ കൺപേശികൾ, കണ്ണുകളെ നേത്രകടോരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. കൺജക്റ്റീവ, കൺജക്റ്റീവ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. കൺജക്റ്റീവ ആണ് ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നത്. നേത്രഗോളത്തിലെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. നേത്രഗോളത്തിലെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നത് കൺജക്റ്റീവയാണ്. ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ശ്ലേഷ്മം മൂലം, കൺജക്റ്റീവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം മൂലം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. കണ്ണുനീര്, കണ്ണിൻ്റെ മുൻഭാഗം വൃത്തിയാക്കി നനവുള്ളതാക്കുന്നത് കണ്ണുനീരാണ്. കണ്ണിൻ്റെ മുൻഭാഗം വൃത്തിയാക്കി നനവുള്ളതാക്കുന്നത് കണ്ണുനീരാണ്. കണ്ണുനീരയിലെ എൻസൈമാണ് ലൈസോസൈം. കണ്ണുനീരയിലെ എൻസൈം ലൈസോസൈം. ലൈസോസൈം അണുക്കളെ നശിപ്പിക്കുന്നു. കണ്ണുനീരിലെ അണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈം ആണ്. കണ്ണുനീരിലെ അണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈം ആണ്. വേറൊരു ഇതുണ്ട് കേട്ടോ, ലൈസോസോം. ഇത് ലൈസോസോം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഉമിനീരിലെ അണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോമാണ്. ഇത് ലൈസോസൈമാണ്. ഐ എന്ന് പറയുമ്പോൾ കണ്ണ് ഐ. അപ്പോൾ സൈ എന്ന് പറഞ്ഞാൽ മതി. ഇനി കണ്ണിലെ വിവിധ പാളികളെക്കുറിച്ച് നോക്കാം. കണ്ണിൽ 3 പാളികളാണുള്ളത്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നാണ് മലയാളം പേരുകൾ. ദൃഢപടലം അഥവാ ഇംഗ്ലീഷിൽ സ്ക്ലീറ എന്ന് പറയുന്നു. രക്തപടലം അഥവാ കൊറോയിഡ് എന്ന് പറയുന്നു. ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് വിളിക്കുന്നു. ദൃഢപടലം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ഏറ്റവും ബാഹ്യമായ പാളിയാണ് ദൃഢപടലം. ഇവ യോജക കലകളാണ് നിർമ്മിതം. പ്രത്യേകം ശ്രദ്ധിക്കുക, ദൃഢപടലം നിർമ്മിച്ചിരിക്കുന്നത് യോജക കലയാലാണ്. യോജക കലയാൽ നിർമ്മിതമായ കണ്ണിൻ്റെ പാളിയാണ് ദൃഢപടലം. ദൃഢപടലത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നതാണ് കോർണിയ. കോർണിയ കണ്ണിൻ്റെ ദൃഢപടലത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത്. മുൻഭാഗത്ത് സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. കോർണിയാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പിവയ്ക്കുവാണ്, പ്രിവിയസ് ക്വസ്റ്റ്യൻ ആണ്. കണ്ണിലെ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ. കൺജക്റ്റീവ, കൺജക്റ്റീവയും ദൃഢപടലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റീവ. ദൃഷ്ടപടലത്തിൻ്റെ മുൻഭാഗത്താണ് കൺജക്റ്റീവ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദൃഷ്ടിപടലത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് കോർണിയയും കൺജക്റ്റീവയും. കോർണിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് കടത്തിവിടുന്നു അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നു. കൺജക്റ്റീവ കോർണിയ ഒഴികെയുള്ള എല്ലാ ഭാഗത്തിനെയും സംരക്ഷിക്കുന്നത് കൺജക്റ്റീവയാണ്.
അപ്പോൾ ഇത്രയുമാണ് ദൃഢപടലത്തിലുള്ളത്. കണ്ണി പേര് സൂചിപ്പിക്കും പോലെ തന്നെ കണ്ണിന് ദൃഢത നൽകുന്നു. യോജകകലയാൽ നിർമ്മിതം. കോർണിയ സ്ഥിതി ചെയ്യുന്നു. കോർണിയയുടെ ധർമ്മം പ്രകാശരശ്മികളെ കണ്ണിലേക്ക് കടത്തിവിടുന്നു. ദൃഷ്ടിപടലത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് കൺജക്റ്റീവ. കൺജക്റ്റീവ എന്താണ് ചെയ്യുന്നത്? കോർണിയ ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളെ മറ്റു ഭാഗങ്ങളുടെ സംരക്ഷണമാണ് കൺജക്റ്റീവയിൽ നടക്കുന്നത്. ഇനി രക്തപടലം നോക്കാം. രക്തപടലം രക്തക്കുഴലുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് കണ്ണിലെ രക്തക്കുഴലുകൾ സ്ഥിതി ചെയ്യുന്ന പേര് സൂചിപ്പിക്കും പോലെ തന്നെ രക്തക്കുഴലുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. മധ്യപാളിയാണ് ആദ്യം കാണുന്ന ബാഹ്യമായ പാളിയാണ് ദൃഢപടലമെങ്കിൽ രണ്ടാമത് കാണുന്ന മധ്യത്തിലുള്ള പാളിയാണ് രക്തപടലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഐറിസ് കണ്ണിലെ ഐറിസ്. കോർണിയയുടെ ദൃഷ്ടിപടത്തിൽ സ്ഥിതി ചെയ്യുന്ന കോർണിയയുടെ തൊട്ട് പിന്നിലായിട്ടാണ് മധ്യപാളിയായ രക്തപടലത്തിൽ ഐറിസ് സ്ഥിതി ചെയ്യുന്നത്. കോർണിയയുടെ പിൻഭാഗത്ത് രക്തപടലത്തിൻ്റെ ഭാഗത്ത് മെലാനിൻ്റെ സാന്നിധ്യം കാണുന്നതുമൂലം ഐറിസിന് ഇരുണ്ട നിറമാണ്. ഐറിസിൻ്റെ ഇരുണ്ട നിറത്തിന് കാരണം മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. ഇനി പ്യൂപ്പിൾ ഐറിസിൻ്റെ മധ്യഭാഗത്തെ ഒരു സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. സുഷിരം ആണ്. ഇത് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. ചെറുതാവുകയും പ്യൂപ്പിൾ അതായത് പ്രകാശം കൂടുമ്പോൾ വികസിക്കും. പ്രകാശം കുറയുമ്പോൾ വികസിക്കുന്നു. കണ്ണിങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ വികസിക്കുന്നു. കുറയുമ്പോൾ നല്ല പ്രകാശം ഉണ്ടെങ്കിൽ അത് ചുരുങ്ങുന്നു. ഇത് നടക്കുന്നത് പ്യൂപ്പിളാണ് നടക്കുന്നത്. പ്യൂപ്പിൾ ശരിക്കും ഒരു സുഷിരമാണ്, ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം. ഓക്കെ, ക്ലിയർ. അപ്പോൾ രക്തപടലം എന്ന് പറയുന്നത് മധ്യപാളിയാണ്. മധ്യപാളിയിൽ കാണപ്പെടുന്നതാണ് ഐറിസും. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. ഐറിസും പ്യൂപ്പിളും ഐറിസിൻ്റെ ധർമ്മ ഐറിസ് ഈ കണ്ണിലെ ബ്ലാക്കായിട്ട് കാണുന്നതാണ് ഈ ഐറിസ് എന്ന് പറയുന്നത്. കൃഷ്ണമണി എന്നൊക്കെ പറയില്ല നമ്മൾ, അത് തന്നെ ആ ഭാഗമാണ് ഐറിസ്. അതിൻ്റെ നടുക്കായിട്ടാണ് ഒരു സുഷിരമായിട്ട് കാണുന്നതാണ്, അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിളിന് വികസിക്കാനും സങ്കോചിക്കാനുമുള്ള കഴിവുണ്ട്. രക്തപടലങ്ങൾ രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് രക്തപടലം. ഇനി നമുക്ക് അവസാനത്തെ പാളി നോക്കാം. കണ്ണിലെ അവസാനത്തെ പാളിയാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം എന്നാണ് അവസാനത്തെ പാളിയെ പറയുന്നത്. അവസാനത്തെ പാളിയായ ദൃഷ്ടിപടലം അഥവാ റെറ്റിന ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ആദ്യത്തെ ദൃഢപടലം അഥവാ സ്ക്ലീറ, രണ്ടാമത്തെ രക്തപടലം അഥവാ കൊറോയിഡ്, മൂന്നാമത്തെയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹികൾ ആന്തരപാളി ആണ് കാണപ്പെടുന്ന പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി കണ്ണിൻ്റെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. പീതബന്ധു കാണപ്പെടുന്നു. പീതബന്ധു അഥവാ യെല്ലോ സ്പോട്ട്, പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് കാണപ്പെടുന്നു. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമ കാണപ്പെടുന്നു. പ്രതിബിംബം ഏറ്റവും നന്നായി കാണപ്പെടുന്നത് പീതബിന്ദുവിലാണ്. പ്രതിബിംബം ഏറ്റവും നന്നായി കാണപ്പെടുന്നത്. അന്തബിന്ദു ബ്ലാക്ക് സ്പോട്ടാണ് അന്തബിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൃഷ്ടിപടലം അഥവാ റെറ്റിനയിലെ ഒരു ഭാഗമാണ് അന്തബിന്ദു. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് ഈ അന്തബിന്ദു എന്ന് പറയുന്നത്. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ്. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ല, പ്രകാശഗ്രാഹികളെ കാണുന്നില്ല. പ്രകാശഗ്രാഹികളില്ലാത്തതുകൊണ്ട് തന്നെ അതിന് കാഴ്ചയും ഇല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദൃഷ്ടിപടലം അഥവാ റെറ്റിന പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ആന്തരപാളിയാണ്. പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടും അന്തബിന്ദുവും അഥവാ ബ്ലാക്ക് സ്പോട്ടും കാണപ്പെടുന്ന കണ്ണിൻ്റെ
ആന്തരപാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടി പടലം. പീതബിന്ദു എന്ന് പറഞ്ഞാൽ റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ കൂടുതലുള്ള ഭാഗമാണ്. പ്രതിബിംബം ത്തിന് കൂടുതൽ തെളിമ കാണുന്നത് പീതബിന്ദുവിലാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഭാഗം, പ്രകാശഗ്രാഹികളില്ലാതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട്. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് ബ്ലാക്ക് സ്പോട്ട്. ഇനി കണ്ണിലെ ലെൻസ്, കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസുകൾ സ്നായുകൾ എന്ന ചരട് വഴിയാണ് സീലിയറി പേശികളുമായി, കണ്ണിലെ പേശികളാണ് സീലിയറി പേശികൾ. സീലിയറി പേശികൾക്ക് ലെൻസിനെ ചുരുക്കാനും വികസിപ്പിക്കാനുമുള്ള, അതായത് ഫോക്കൽ ലെങ്ത് ക്രമീകരണത്തിന് സീലിയറി പേശികൾ സഹായിക്കുന്നു. സ്നായുകൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി കോൺവെക്സ് ലെൻസ് ബന്ധിപ്പിച്ചിരിക്കുന്നു. സീലിയറി പേശികൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ്. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വികാസവും പ്രാപിക്കലും ലെൻസിന് വക്രത നിലനിർത്തുന്നു. നേത്രനാഡി എന്ന് പറഞ്ഞാൽ ആവേഗങ്ങളെ പ്രകാശഗ്രാഹിയിൽ നിന്നും ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്, തലച്ചോറിലേക്ക് എത്തിക്കുന്നത് നേത്രനാഡി മൂലമാണ്. ആവേഗങ്ങളെ പ്രകാശഗ്രാഹികളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത് നേത്രനാഡിയാണ്. കണ്ണിലെ ദ്രവങ്ങളെ നോക്കാം. കണ്ണിലെ ദ്രവങ്ങൾ രണ്ട് തരത്തിലാണ് കണ്ണിലെ ദ്രവങ്ങൾ ഉള്ളത്. ഒന്ന് അക്വസ്ത്രവം, രണ്ട് വിട്രിയസ്ത്രവം. അക്വസ്ത്രവവും വിട്രിയസ്ത്രവവും. അക്വസ്ത്രവം സ്ഥിതി ചെയ്യുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ്. അക്വസ്ത്രവം സ്ഥിതി ചെയ്യുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ. എന്നാൽ ലെൻസിനും റെറ്റിനയിലും റെറ്റിനയുടെയും ഇടയിലാണ് വിട്രിയസ് ദ്രവം സ്ഥിതി ചെയ്യുന്നത്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ഓർക്കാറ്. അക്വസ്ത്രവം കോൾ ചെയ്യും, അതായത് കോർണിയയ്ക്കും സി ഫോർ കോർണിയ, എ അക്വസ്ത്രവം, എൽ രണ്ടിൻ്റെ ഇടയിലാണ്. എൽ എന്ന് പറയുന്നത് ലെൻസ്, സി എ എൽ. പിന്നെ എൽ വി ആർ എന്ന് പറഞ്ഞാൽ ലെൻസിനും ആർ ഫോർ റെറ്റിനയുടെയും ഇടയിൽ വി ഫോർ വിട്രിയസ്ത്രവം. വേറെ കോഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഇതത്ര നല്ല കോഡൊന്നുമല്ല. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നത് അക്വസ്ത്രവമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പി വി ഐക്കുമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നത് അക്വസ്ത്രവമാണ്. ഈ വിട്രിസ്ത്രവം എന്ന് പറയുന്നത് ഒരു ജെല്ലി പോലെയുള്ള വസ്തുവാണ്. അക്വസ്ത്രവത്തിലൂടെയാണ് കണ്ണിന് വേണ്ട പോഷണവും ഓക്സിജനും നൽകുന്നത്. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നത് അക്വസ്ത്രവത്തിലൂടെയാണ്. രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പോകുന്നു. രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് അക്വസ്ത്രവം രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുകയും രക്തത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. വിട്രിയസ്ത്രവം ഒരു ജെല്ലി പോലെയുള്ള സബ്സ്റ്റൻസാണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ്ത്രവം കാണപ്പെടുന്നത്. കണ്ണിൻ്റെ കലകൾക്ക് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ്ത്രവമാണ്. കണ്ണിൻ്റെ കലകൾക്ക് ആകൃതി നിലനിർത്താൻ വിട്രിയസ്ത്രവം സഹായിക്കുന്നു. കണ്ണിലെ പ്രകാശ ക്രമീകരണം എങ്ങനെയാണെന്ന് നോക്കാം. കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ഐറിസും പ്യൂപ്പിളും ആണ്. ഈ ഐറിസും പ്യൂപ്പിളും എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഐറിസ് എന്ന് പറയുന്നത് പ്യൂപ്പിളിലെ പ്യൂപ്പിളെന്ന് പറയുന്നത് ഐറിസിലെ സുഷിരമാണ്. ഇവ രണ്ടും കാണപ്പെടുന്നത് കണ്ണിൻ്റെ മധ്യപാളിയായ രക്തപടലം അഥവാ കൊറോയിഡിൽ ആണ്. കോർണിയയുടെ പിൻഭാഗത്ത്, കോർണിയ കാണപ്പെടുന്നത് ബാഹ്യപാളിയിൽ, കോർണിയയുടെ പിൻഭാഗത്താണ് ഐറിസ് കാണപ്പെടുന്നത്. കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ഐറിസും പ്യൂപ്പിളുമാണ്. എന്നാൽ
കണ്ണിലേക്ക് പ്രകാശരശ്മികളെ പ്രവേശിപ്പിക്കുന്നത് കോർണിയയാണ്. കണ്ണിലേക്ക് പ്രകാശരശ്മികളെ പ്രവഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നത് കോർണിയയാണ്. എന്നാൽ പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ഐറിസും പ്യൂപ്പിളും ആണ്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ അതായത് പ്യൂപ്പിള് സങ്കോചിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ സങ്കോചിക്കുകയും പ്രകാശം മങ്ങുമ്പോൾ പ്യൂപ്പിള് വികസിക്കും. പ്രകാശം മങ്ങുമ്പോൾ പ്യൂപ്പിള് വികസിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പ്രകാശം മങ്ങുമ്പോൾ പ്യൂപ്പിൾ വികസിക്കും, എന്നാൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. പ്യൂപ്പിളിന് ഉറപ്പിച്ച് നിർത്തുന്ന പേശികളാണ് റേഡിയൽ പേശികൾ. ഈ മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുകയും പ്യൂപ്പിൾ വികസിക്കുകയും ചെയ്യുന്നു. തീവ്രപ്രകാശമാണെങ്കിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു, പ്യൂപ്പിൾ ചുരുങ്ങുന്നു. തീവ്രപ്രകാശമാണെങ്കിൽ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, എന്നാൽ മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കുന്നു. ഇതിങ്ങനെ ഓർത്താൽ മതി. അതായത് മങ്ങിയ പ്രകാശം അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും. നമ്മളിങ്ങനെ കണ്ണും ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കും. ആ നോക്കണതിനനുസരിച്ച് പ്യൂപ്പിൾ വികസിച്ച് വരുന്നു. അതേസമയം നമുക്ക് അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര പ്രശ്നമായിട്ട് തോന്നില്ല. ഇതൊരു കാണാനായിട്ട് വലിയൊരു പ്രയാസം തോന്നില്ല. നമ്മൾ സുഖമായിട്ട് നോക്കുന്നു. അപ്പോൾ പ്യൂപ്പിള് ചുരുങ്ങി തന്നെ ഇരിക്കുന്നു. പ്രതിബിംബം അങ്ങനെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. കണ്ണിലെ ഒരു പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ണിലെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. ആദ്യം കാണുന്ന പ്രതിബിംബം, കണ്ണിൽ ആദ്യം രൂപപ്പെടുന്ന പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവുമാണ്. പിന്നീട് അത് ബ്രെയിനിലെത്തിയ ശേഷം നിവർന്നതാവുന്നതുണ്ട്. ബ്രെയിനിലെത്തിയ ശേഷം നിവർന്നതാവുന്നു. നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം? ദൂരത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. റെറ്റിനയിൽ നിന്നും പ്രതിബിംബത്തിനെ രൂപപ്പെടുത്താനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത എന്ന് അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോക്കൽ ദൂരം ക്രമീകരിച്ചാണ് പ്രതിബിംബത്തിനെ രൂപപ്പെടുത്തുന്നത്. റെറ്റിനയിലെ പ്രകാശഗ്രാഹികളായ കോശങ്ങളാണ് റോഡ് സെൽസും കോൺ സെൽസും. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് സെൽസും കോൺ സെൽസും. റോഡ് കോശങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട്. റോഡ് കോശങ്ങളാണ് റോഡോസ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. റോഡോസ്പിൻ ഒരു വിഷ്വൽ പിഗ്മെൻ്റാണ്. കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വർണ്ണക വസ്തുവാണ് റോഡോസ്പിൻ. റോഡോസ്പിനിൽ അടങ്ങിയിരിക്കുന്നത് ഓപ്സിനാണ്. ഓപ്സിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും വൈറ്റമിൻ എയും റെറ്റിനാളും കൂടി ചേർന്ന ഒരു സംയുക്തമാണ് ഓപ്സിൻ. വിഷ്വൽ പിഗ്മെൻ്റായ ഓപ്സിൻ അടങ്ങിയിരിക്കുന്നു. റോഡോപ്സിനിൽ വിഷ്വൽ പിഗ്മെൻ്റായ ഓപ്സിൻ അടങ്ങിയിരിക്കുന്നു. ഓപ്സിൻ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? ഓപ്സിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനും വൈറ്റമിൻ എയും ചേർന്ന റെറ്റിനാൾ അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീനും വൈറ്റമിൻ എയും ചേർന്ന റെറ്റിനാൾ അടങ്ങിയതാണ് ഓപ്സിൻ. റോഡ് കോശങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ. റെറ്റിനയിലെ പ്രകാശഗ്രാഹികൾ, റെറ്റിന എന്ന് പറയുന്നത് ദൃഷ്ടിപടലം, കണ്ണിനിലെ കാഴ്ച സാധ്യമാകുന്ന ആന്തരപാളി, കണ്ണിൻ്റെ ആന്തരപാളിയാണ് റെറ്റിന. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് സെൽസും കോൺ സെൽസും. റോഡ് സെൽസിലാണ് റോഡോസ്പിൻ അടങ്ങിയിരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിലും ഇവ ഉത്തേജിപ്പിക്കപ്പെടുന്നു. റോഡ് കോശങ്ങൾ മങ്ങിയ പ്രകാശത്തിലും ഉത്തേജിക്കപ്പെടുന്നു. എന്നാൽ നിറങ്ങൾ തിരിച്ചറിയാൻ റോഡ് കോശങ്ങൾക്ക് ആവില്ല. നിറങ്ങൾ തിരിച്ചറിയാൻ റോഡ് കോശങ്ങൾക്ക് ആവില്ല.
കോൺ കോശങ്ങൾ ഫോട്ടോസ്പിൻ അഥവാ അയഡോസ്പിൻ എന്ന പിഗ്മെൻ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെൻ്റാണ് അഥവാ വർണ്ണക വസ്തുവാണ് ഫോട്ടോസ്പിൻ അഥവാ അയഡോസ്പിൻ. ഇവ നിർമ്മിച്ചിരിക്കുന്നത് സെയിം ഓപ്സിനും റെറ്റിനാളും ചേർന്നാണ്. ഓപ്സിനും റെറ്റിനാളും ചേർന്നാണ് ഫോട്ടോസ്പിൻ അഥവാ അയഡോസ്പിൻ എന്ന വർണ്ണക വസ്തു നിർമ്മിച്ചിരിക്കുന്നത്. ചുവപ്പ് പച്ച നീല വർണ്ണങ്ങളെ തിരിച്ചറിയാൻ മൂന്ന് ടൈപ്പ് കോൺ കോശങ്ങൾ ഉണ്ട്. മൂന്ന് ടൈപ്പ് കോൺ കോശങ്ങളാണ് ചുവപ്പ് പച്ച നീല എന്നിങ്ങനെയുള്ള വർണ്ണ വസ്തുക്കളെ തിരിച്ചറിയാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഓപ്സിൻ തന്മാത്രയിലെ വ്യത്യസ്തമായ അമിനോ ആസിഡുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ആവേഗങ്ങളെ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലൂടെ കടത്തിവിടുന്നു. ആവേഗങ്ങൾ, അതായത് നേത്രനാഡിയിലെ ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് കടത്തിവിട്ട് പിന്നീട് സെറിബ്രമാണ് കാഴ്ച എന്ന പ്രതിഭാസം സാധ്യമാകുന്നത്. നമ്മൾ മുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറിബ്രം, അതായത് ഇന്ദ്രിയാനുഭവങ്ങളെ സാധ്യമാകുന്നത് അനുഭവിപ്പിക്കുന്നത് സെറിബ്രമാണ്. ദ്വിനേത്ര ദർശനം എന്താണെന്ന് നോക്കാം. അതായത് അതല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നു. മസ്തിഷ്കത്തിൽ ഇതിനെ ക്രോഡീകരിച്ച് ഒറ്റ പ്രതിബിംബമാക്കി മാറ്റുന്നു. ഇതാണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ നമ്മുടെ ഓരോ കണ്ണിലും പതിപ്പിക്കുന്നു. അതായത് നമ്മൾ ഈ സ്കൂളിലൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കോർണറിൽ നിന്ന് എടുക്കും, പിന്നെ മറ്റേ കോർണറിൽ നിന്ന് എടുക്കും, പിന്നെയാണ് അവയെ ചേർത്ത് വെച്ചിട്ട് ഒറ്റൊരു ഫോട്ടോയ്ക്ക് എടുക്കും. അതേപോലെ തന്നെ കണ്ണിൽ വിഷൻ സാധ്യമാക്കുന്നത് രണ്ട് കണ്ണുകളുണ്ടല്ലോ, ഒരു വസ്തുവിൻ്റെ തന്നെ രണ്ട് ദിശയിൽ നിന്നുള്ള ഓരോ പ്രതിബിംബങ്ങളാണ് കണ്ണിലേക്ക് പതിക്കുന്നത്. പിന്നീട് മസ്തിഷ്കത്തിൽ വെച്ചിട്ട് ഇതിനെ ക്രോഡീകരിച്ചാണ് നമുക്ക് ഒറ്റ ചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി കണ്ണിനെ ബാധിക്കുന്ന ചില അസുഖങ്ങളെക്കുറിച്ച് നോക്കാം. നിശാന്തത വൈറ്റമിൻ എ കുറയുമ്പോൾ റെറ്റിനാൾ കുറയുന്നു. ഈ റെറ്റിനാൾ കുറയുന്നതുകൊണ്ട് റോഡോസ്പിൻ്റെ നിർമ്മാണം കുറയുന്നു. ഇതാണ് റോഡോസ്പിൻ്റെ നിർമ്മാണം കുറയുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. വൈറ്റമിൻ എയാണ് എയുടെ കുറവ് മൂലം റെറ്റിനാൾ കുറയുന്നു. റെറ്റിനാളിൻ്റെ കുറവ് റോഡോസ്പിൻ ഉൽപ്പാദനത്തിന് കുറയ്ക്കുന്നു. ഇതാണ് മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. സീറോഫ്താൽമിയയും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. നേത്രാവരണവും കോർണിയയും വരളുന്നതാണ് സീറോഫ്താൽമിയയുടെ പ്രശ്നം. വർണ്ണാന്തത റോഡ് കോശങ്ങളുടെ പ്രവർത്തനരാഹിത്യമാണ്. അതായത് ചുവപ്പ് പച്ച നീല എന്നിവ തിരിച്ചറിയുന്നില്ല. ഗ്ലോക്കോമ അക്വസ്രവം പുനരാഗീകരണം ചെയ്യാ കഴിയാതെ വരുമ്പോൾ കണ്ണിലെ മർദ്ദം കൂടുന്നതാണ് ഗ്ലോക്കോമ. അക്വസ്രവം പുനരാഗീകരണം ചെയ്യാൻ കഴിയാതെ വരുന്നതാണ് ഗ്ലോക്കോമയിലെ, അതായത് കണ്ണിലെ മർദ്ദം കൂടാനുള്ള കാരണം. ഇതാണ് ഗ്ലോക്കോമയിലേക്ക് നയിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ലേസർ സർജറിയാണ്. ഇന്ത്യയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ. തിമിരം, കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതാണ് തിമിരത്തിന് കാരണം. ലെൻസ് മാറ്റിവെക്കലാണ് ഇതിൻ്റെ പരിഹാരം. ചെങ്കണ്ണ് അഥവാ കൺജക്റ്റിവിറ്റീസ്, ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസാണ് ഈ രോഗത്തിന് കാരണം. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, ഇത് ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നതാണ്. മുഖ്യലക്ഷണമായി കാണുന്നത് തലവേദനയാണ്, ഹെഡേക്കാണ്. പിന്നെ കണ്ണ് വരളുക, അമിത സമ്മർദ്ദം, ഇവയെല്ലാം കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമത്തിൻ്റെ വിവിധ ലക്ഷണങ്ങളാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. ഇനി വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കാം. ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.